ഉച്ചയൂണിനുള്ള ബ്രേക്ക് സ്റ്റാഫ് റൂമിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ വന്നത്. നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയാണ്. മോളെ, ഹരിതേ, സുധി വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ സ്തംഭിച്ചു പോയി. അമ്മേ, സുധിയേട്ടൻ സത്യാണോ? ഈശ്വര, എപ്പോഴാ വന്നേ? എങ്ങനെ? അവിശ്വസനീയത കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ വാക്കുകൾക്കായി പരതി. അമ്മയുടെ സ്വരത്തിൽ പറയത്തക്ക സന്തോഷം കാണാത്ത എന്നെ അത്ഭുതപ്പെടുത്തി. നീ വേഗം വരില്ലേ? അമ്മയുടെ ചോദ്യം ദുർബലമായിരുന്നു. ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് ഹെഡ് മാസ്റ്ററോട് വിവരം പറഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി. ബസ്സിന് കാത്തിൽക്കാതെ ഓട്ടോ പിടിച്ചു. 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. സുധിയേട്ടൻ നാട് വിട്ടു പോയിട്ട് കാത്തിരുന്നു ഇത്രയും കാലം. എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഓർത്ത് ശപിച്ചിട്ടില്ല ഇതുവരെ. സ്വയം കുറ്റപ്പെടുത്തിയിട്ടേയുള്ളൂ. കുറച്ചുകൂടെ എനിക്ക് ക്ഷമിക്കാമായിരുന്നു, സഹിക്കാമായിരുന്നു, ആണിൻ്റെ ഈഗോ മനസ്സിലാക്കാൻ ശ്രമിക്കാമായിരുന്നു. പേര് കേട്ട തറവാട്ടുകാരായിരുന്നു സുധിയേട്ടൻ്റെ കുടുംബം. ഒറ്റ മകൻ, ആകെയുള്ളത് ഐശ്വര്യദേവത പോലൊരു അമ്മ മാത്രം. അച്ഛൻ നേരത്തെ മരിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെയായി ആർഭാടത്തോടെയുള്ള ജീവിതം. ഇതൊക്കെ മതിയായിരുന്നു സുധിയേട്ടൻ്റെ ആലോചന വന്നപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് സമ്മതം മൂളാൻ. പ്രതീക്ഷിച്ച പോലെ സ്വർഗ്ഗതുല്യം തന്നെയായിരുന്നു ജീവിതം. ഒരു വർഷം വരെ ഒരു കച്ചവടം നടത്തിയത് കൈവിട്ടുപോയി. വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നു. ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി തറവാട് പണയം വെച്ചു. എന്നിട്ടും കടം മാത്രം ബാക്കിയായി. എടുത്താൽ പൊങ്ങാത്ത ബാധ്യതയിൽ സുധിയേട്ടൻ തകർന്നുപോയി. മുഴുവൻ സമയം മദ്യപാനമായി. കൂട്ടുകാരൊക്കെ അകന്നു. പതുക്കെ പതുക്കെ ഞങ്ങളുടെ സ്വർഗം നരകമായി തുടങ്ങി. കുടുംബ ചെലവ് പോലും നടത്താൻ ബുദ്ധിമുട്ടി തുടങ്ങിയ സമയത്താണ് ഞാനൊരു ജോലി അന്വേഷിച്ചിറങ്ങിയത്. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് കുറച്ചിലായി തോന്നി. ജോലിക്ക് പോകേണ്ടെന്ന് വിലക്കിയെങ്കിലും ഞാൻ വകവച്ചില്ല. ആ പേരിൽ പലവട്ടം വഴക്കിട്ടു. മിഥ്യാഭിമാനത്തേക്കാൾ വലുത് നിലനിൽപ്പാണെന്നാണ് അന്ന് തോന്നിയത്. എല്ലാത്തിനും സപ്പോർട്ടായി അമ്മ കൂടെ നിന്നു. എന്നെ രാജിവെപ്പിക്കാനാവണം, ആളുകൾ എന്നെ പറ്റി അനാവശ്യം പറയുന്നുണ്ടെന്നും സുധിയേട്ടൻ എന്നെ സംശയമുണ്ടെന്നുള്ള രീതിയിൽ പെരുമാറി തുടങ്ങിയത്. എങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. അമ്മയും സ്വന്തം വീട്ടിൽ പോലും വിലയില്ലാത്തവനെന്ന് തോന്നിയിട്ടാവണം ഒരു ദിവസം ഇറങ്ങിപ്പോയത്. ദേഷ്യം മാറി സത്യം മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്നു. പക്ഷേ ഇതിനിടയിൽ പലവട്ടം എൻ്റെ അച്ഛനും ഏട്ടനും എന്നെ കൊണ്ടുപോകാൻ വന്നു. പോവാൻ എനിക്ക് മനസ്സ് വന്നില്ല. മനഃപൂർവ്വം അല്ലെങ്കിലും ഞാൻ മൂലം മകൻ നഷ്ടപ്പെട്ട അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല. അതും ഏത് നിമിഷവും ബാങ്കുകാർ കൊണ്ടുപോയേക്കാവുന്ന ആ തറവാട്ടിൽ അമ്മയെ ഒറ്റക്കാക്കുന്നത് എങ്ങനെയാണ്? കിട്ടുന്നതിൽ നിന്നും മിച്ചം പിടിച്ച് ഞാൻ ലോൺ തിരിച്ചടച്ചു തുടങ്ങി. ഞങ്ങളുടെ അവസ്ഥ കണ്ട് ബാങ്ക് കാലാവധി നീട്ടിത്തന്നു. ഇതിനിടയിൽ എല്ലാ ടെസ്റ്റുകളും എഴുതുന്നുണ്ടായിരുന്നു. കഠിനാധ്വാനം കൊണ്ടും ഈശ്വര കൃപ കൊണ്ടും അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടി. പതുക്കെ ആ വീടിൻ്റെ ആധാരം തിരിച്ചെടുത്തു. തകർക്കാനും തളർത്താനും പലരുമുണ്ടായെങ്കിലും തളരാതെ പിടിച്ചു നിന്നു. എന്നെങ്കിലും ഒരിക്കൽ സുധിയേട്ടൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തെറ്റായിരുന്നില്ല എന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവസാനം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഇതാ ഉത്തരം. അദ്ദേഹം ജീവനോടെ. ടീച്ചറെ, ഇറങ്ങണില്ലേ? ഓട്ടോക്കാരൻ്റെ ചോദ്യമാണ് ഓർമ്മയിൽ നിന്ന് ഉണർത്തിയത്. ഓടിയാണ് അകത്തേക്ക് കയറിയത്. പൂമുഖത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ആരെയും ഞാൻ കണ്ടില്ല. അമ്മേ, എവിടെ അമ്മേൻ്റെ സുധിയേട്ടൻ? കരഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. അകത്ത് ഹാളിൽ സുധിയേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആകെ മാറിപ്പോയിരിക്കുന്നു, പ്രായം തളർത്തിയിരിക്കുന്നു. 40 വയസ്സേ ഉള്ളൂവെങ്കിലും അതിലേറെ പറയും കാഴ്ചയിൽ. ഒരു നിമിഷം അന്തിച്ചു നിന്നെങ്കിലും ഓടിപ്പോയി വീഴുകയായിരുന്നു ആ നെഞ്ചിലേക്ക്. എന്നെ ഇട്ടിട്ട് എങ്ങോട്ടാ സുധിയേട്ടാ പോയത്? ഞാൻ എങ്ങനെ ഇത്രകാലം ജീവിച്ചു എന്നറിയോ? ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറ. ഇനി എന്നെ വിട്ട് എങ്ങോട്ടും പോയില്ലെന്ന് പറ. പറ സുധിയേട്ടാ. ഞാൻ കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ തറയിട്ടടിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ വാരിപ്പുണരുമെന്ന് കരുതിയെങ്കിലും അനങ്ങാതെ നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ സംശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തോ ഒരു വൈക്ലപ്യം. ഹരിതേ, അത് രേഷ്മ, എൻ്റെ ഭാര്യ. അതിൻ്റെ മകൻ പ്രണവ്. വിറക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞതും ഞാൻ തീപ്പൊള്ളലേറ്റ പോലെ ഞെട്ടിയകന്നു. ഹാളിൻ്റെ അരികിൽ പേടിച്ചറിണ്ട പോലൊരു പെണ്ണ്, അവളുടെ കാലിൽ ഇറുകെ പിടിച്ചുകൊണ്ട് 6 or 7 വയസ്സുള്ള ഒരാൺകുട്ടി. ഞാൻ അമ്മയെ നോക്കി. അമ്മ ചുമരിൽ ചാരി നേങ്ങടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തളർന്ന് സോഫയിലേക്കിരുന്നു. ഒന്നും മനഃപൂർവ്വമല്ല. നിന്നോട് അമ്മയോടുള്ള വാശിക്ക് നാട് വിട്ടു പോയപ്പോൾ ജീവിക്കണോ മരിക്കണോ പോലും തീരുമാനിച്ചിരുന്നില്ല. എത്തിപ്പെട്ടത് ബാംഗ്ലൂരായിരുന്നു. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാ ഇവളുടെ അച്ഛനെ. ഇവർക്ക് അവിടെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ സഹായിയായി കൂടി. ചെറുപ്പത്തിലെ ആ ഭാര്യ നഷ്ടപ്പെട്ട രഘുവേട്ടന് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പതിയെ നാടും വീടൊക്കെ മറന്നു. അവിടുത്തുകാരനായി. പെട്ടെന്നൊരു ദിവസം ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ രഘുവേട്ടൻ പോകും മുമ്പ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരുന്നു ആ കടയെ ഇവിടെയും.
ആ സാഹചര്യത്തിൽ അത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല. നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ രഘുവേട്ടനുള്ള കടപ്പാട് കൊണ്ടോ അതോ ലക്ഷങ്ങളുടെ മൂല്യമുള്ള ആ കട കിട്ടാണ് എൻ്റെ സ്വാർത്ഥതയാണോ എന്നറിയില്ല. അപ്പോൾ അവളെ സ്വീകരിക്കാൻ എനിക്ക് തോന്നിയത്. കുറ്റബോധം തോന്നിയപ്പോഴൊക്കെ നീ മറ്റൊരു ജീവിതം തേടിപ്പോയിട്ടുണ്ടാവും, എന്നെ കാത്തിരിക്കാൻ മാത്രം മണ്ടിയില്ല നീ എന്നൊക്കെ സമാധാനിച്ചു. പറയുമ്പോൾ നമുക്കിടയിലെ കുഞ്ഞിൻ്റെ ഉറപ്പ് പോലും ഇല്ലായിരുന്നല്ലോ. അവിടെ ഈ പാപി മനഃപൂർവ്വം അവഗണിച്ച് എൻ്റെ പെറ്റമ്മയാ. അദ്ദേഹം നിർത്തി. എല്ലാം ഞാൻ അവളോട് തുറന്നു പറഞ്ഞിരുന്നു. പഴയതൊക്കെ മറക്കണമെന്നും അതിനീ നാട്ടിലേക്ക് വരരുതെന്നാണ് ഇവൾ പറഞ്ഞ്. ഞാനോ തന്നെയാണ് ആഗ്രഹിച്ചു. ഇതിനിടയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. സന്തോഷത്തോടെ തന്നെയാണ് ജീവിച്ചത്. നിങ്ങളുടെയൊക്കെ കണ്ണുനീരും ശാപവും ആകാം. ഒരുപാട് സന്തോഷിക്കാൻ ഈശ്വരൻ അനുവദിക്കാത്ത ലിവർ സീറോസിസാ. ഒരുപാട് ചികിത്സിച്ചു, ഉള്ള പണമെല്ലാം തീർന്നു. ആകെയുള്ള വഴി കരൾ മാറ്റിയൊക്കെ ശസ്ത്രക്രിയ. കരൾ തരാൻ ഇവൾ തയ്യാറാവാ. കടയും വീടും വിറ്റാനുള്ള പണവും കിട്ടും, എങ്കിലും ജീവൻ ഉറപ്പില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ച ഈ പാവം പെണ്ണ് എൻ്റെ കുഞ്ഞുമോനും പെരുവഴിയിലാവും. അപ്പോഴാ ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത്, ഈ വീടോർത്തത്. ഞാനും ഇവളെ ഓപ്പറേഷന് പോകുമ്പോൾ എനിക്കെൻ്റെ മോനെ വിശ്വസിച്ച് ഏൽപ്പിക്കാനൊരിടം. അത് തേടിയാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നെ ഇങ്ങനെ ക്ഷമ ചോദിക്കാനുള്ള അർഹതയില്ലാന്നറിയാം. എന്നാലും ഒരുപാടൊന്നും ജീവിതം ബാക്കിയില്ലാത്ത എന്നെ ശപിക്കരുതെന്ന് മാത്രം ഒരു അപേക്ഷയുണ്ട്. ഞാൻ മറ്റെവിടെയോ ആണ്. ആരോ എന്നോടെന്തോ കഥ പറയുന്നു. സിനിമയാണോ നാടകമാണോ എന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ജീവിതമല്ല, ഒരിക്കലും ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ വീണ്ടും കൺമുമ്പിൽ ആ കഥാപാത്രങ്ങളുണ്ട്. അവർ ചലിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അവരെൻ്റെ ആരൊക്കെയോ ആണ്, അല്ല ആരൊക്കെയോ ആയിരുന്നു കുറച്ച് സമയം മുമ്പ് വരെ. ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ ആരുമല്ലാതായിരിക്കുന്നു. ഞാനൊന്നും പ്രതികരിക്കാത്ത കൊണ്ടാവാം അവർ അകത്തേക്ക് കയറിപ്പോയി. എത്ര നേരം അവിടെ ഇരുന്നു എന്നറിയില്ല. മുറ്റത്ത് വന്നിടയ്ക്ക് എപ്പോഴാണ് പോയതെന്നറിയില്ല. സമയം എത്രയായെന്ന് പോലും. സ്വഭാവത്തിലേക്ക് വീണപ്പോൾ പതുക്കെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. സുധിയേട്ടൻ്റെ ബെഡ്റൂം. ആ കൈ പിടിച്ച് ഈ വീടിൻ്റെ പടി കയറി അന്നു മുതൽ എൻ്റെയും കൂടെ റൂം. ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒന്നിച്ച് പങ്കിട്ട ഞങ്ങളുടെ കൊച്ചു ലോകം. പിന്നീട് എൻ്റെ അടക്കി പിടിച്ച വിതുമ്പലുകൾ ഒതുങ്ങിയിരുന്ന ബെഡ്റൂം ഇന്നിനെ വല്ലാതെ ചുട്ടുകൊള്ളിക്കുന്നു. ഞാൻ വെറും നിലത്തിറങ്ങിക്കിടന്നു, എപ്പോഴോ ഉറങ്ങിപ്പോയി. വാതിലിൽ തുടരെ തുടരെ മുട്ടുകെട്ടാണ് ഞാൻ ഉണർന്ന്. നേരം പുലർന്നിരിക്കുന്നു, അമ്മയാണ്. അമ്മ പതുക്കെ അകത്തേക്ക് വന്ന് കട്ടിലിരുന്നു. മോളെ, എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഈ വീട്ടിൽ ആരു വേണം ആരു വേണ്ട തീരുമാനിക്കാൻ പോലും നിനക്ക് മാത്രം അവകാശം. ഏത് വീടന്വേഷിച്ചാവൻ വന്നത്? പണ്ടവൻ പണയം വെച്ച വീടോ? പലവട്ടം നിന്റെ വീട്ടുകാരൻ നിന്നെ വിളിച്ചുകൊണ്ടു പോവാൻ വന്നപ്പോഴും നീ പോവാതിരുന്നു, മറ്റൊരു ജീവിതത്തെ പറ്റി ചിന്തിക്കായിരുന്നു. എന്നെ കരുതിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പറഞ്ഞ ഈ നിമിഷം ഞാൻ പറയാം അവരോട് ഇറങ്ങിപ്പോവാൻ. പക്ഷേ മോളെ, അവൻ വന്നത് ഇങ്ങനെ ഒരവസ്ഥയിലായിപ്പോയില്ലേ? ഞാനവൻ്റെ പെറ്റമ്മയായി പോയില്ലേ മോളെ? അമ്മ ആർത്തലച്ച് കരഞ്ഞു. ഞാൻ ശബ്ദിച്ചില്ല. എൻ്റെ ശബ്ദം ഇന്നലെ നഷ്ടപ്പെട്ടതാണല്ലോ. അമ്മ കുറച്ച് കഴിഞ്ഞ് പോവാൻ എഴുന്നേറ്റു. പിന്നെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ സുധിയുടെ അച്ഛൻ മുന്നിൽ വന്നു നിന്ന പോലെ ഒരു നിമിഷം കൊതിച്ചു പോയി. ഞാൻ അവനെ നോമനിക്കാനും ചേർത്ത് നിർത്താൻ സാരല്ല, മോള് തീരുമാനിക്കത് എന്തു, അപ്പയ്ക്ക് സമ്മതം. ഞാൻ അവിശ്വസനീയതയോടെ അമ്മയെ നോക്കി. അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇറങ്ങിപ്പോയി. ഏറെ നേരത്തിന് ശേഷം ഞാൻ എഴുന്നേറ്റ് മുഖം കഴുകി. നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു. കഴുത്തിലെ താലി ഊരിയെടുത്തപ്പോൾ കൈ ചെറുതായെന്ന് വിറച്ചു. ഞാൻ പെട്ടിയുമായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നെയും കയ്യിലിരുന്ന പെട്ടിയിലേക്ക് നോക്കി. അവരുടെ കണ്ണിലൊരു ഞെട്ടൽ പ്രകടമായിരുന്നു. മോളെ, എന്താ ഇത്? അമ്മ ദുർബലമായി ചോദിച്ചു. ഹരിത ഈ പടിയിറങ്ങിയാണമ്മേ, അതുതന്നെയാണ് ഉചിതം. ഇവിടെ താമസിക്കേണ്ട ഇതിൻ്റെ അവകാശികളാണ്. നീ നിന്റെ വീട്ടിലേക്കാണോ? അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏത് വീട്? എനിക്ക് എവിടെയാണമ്മേ വീട്? അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞ ആ വീട് നമ്മുടെ അല്ലല്ലോ. പിന്നെ ഏട്ടൻ, ഇതിൻ്റെ പേരിൽ അവരെയൊക്കെ ഞാൻ പണ്ടേ വെറുപ്പിച്ചതാണല്ലോ. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരി ഏർപ്പാടായി തന്നൊരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാനാണ്. അപ്പോൾ അതൊക്കെ ഒരു വാടക വീട് എടുക്കണം. ഇനി എനിക്ക് ജീവിക്കാൻ അതൊക്കെ മതി. പോട്ടെ അമ്മേ. ഞാൻ അമ്മയൊന്ന് ചേർത്ത് പിടിച്ചു. ഈശ്വര, എൻ്റെ കുട്ടിയെ തനിയെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട മഹാഭാവിയായിപ്പോയല്ലോ ഞാൻ. അമ്മ ഉറക്കെ കരഞ്ഞു. അമ്മ വിഷമിക്കരുത്, 12 വർഷങ്ങൾക്കും ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഒറ്റക്കായി പോയതല്ലേ ഞാൻ. അന്നെനിക്ക് ഇവളുടെ പ്രായം കാണും, അന്ന് തളർന്നിട്ടില്ല, പിന്നെയാണ് ഇപ്പോൾ. ഞാൻ അമ്മയുടെ നെറുകയിൽ തലോടി. ഒന്ന് അറിഞ്ഞുകൊണ്ടല്ല, ഞങ്ങളെ ശപിക്കരുത്. ആ കുട്ടിയെന്നു മുമ്പിൽ കൈകൂപ്പി. ഞാൻ ആ കൈകൾ പിടിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന താരയോടെ കയ്യിൽ വെച്ച് കൊടുത്തു. ഇനിയും നിനക്കുള്ളതാ, എനിക്കിതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിയമപരമായിട്ട് ഡിവോഴ്സിനുള്ള പേപ്പർ ശരിയാക്കാൻ നിൻ്റെ ഭർത്താവിനോട് പറയണം. കുട്ടി പേടിക്കണ്ട, ഞാനിതുവരെ ആരെയും ശപിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെന്നെ തന്നെയാണ്.
പോട്ടെ കുട്ടി, ഞാൻ മുന്നോട്ട് നടന്നു. ഹരിത ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. ഞങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നതെന്നറിയാം. തടയാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. ഈ വീട് തിരിച്ചെടുക്കാൻ ഒരുപാട് പണം മുടക്കിയെന്നറിയാം. അവിടുത്തെ വീടും കടയും വിറ്റതിൻ്റെ പൈസ കയ്യിലുണ്ട്. കുറച്ച് പണം തരട്ടെ ഞാൻ. അറച്ചറച്ചാണ് അയാൾ ചോദിച്ചത്. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് ചിരിച്ചു, പിന്നെ മിണ്ടാതെ ഇറങ്ങി നടന്നു. സുധി, അമ്മ ശാസ്തിനോടെ വിളിക്കുന്നു കേട്ടു. അവളുടെ നഷ്ടം പണം കൊടുത്ത് തീർക്കാൻ കഴിയില്ല നിനക്ക്. അവളോടുള്ള കടപ്പാട് എനിക്കും. അമ്മയുടെ വാക്കുകൾ പുറകിൽ ചിതറിത്തെറിക്കുന്ന മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ ഞാൻ മുന്നിലെ റോഡിലേക്ക് ഇറങ്ങി. വഴിയരികിലുള്ള അടക്കം പറച്ചിലുകൾക്കും സഹതാപ വാക്കുകൾക്കും പരിഹാസ ചിരികൾക്കും ചെവി കൊടുക്കാതെ ഞാൻ നടന്നു. എനിക്കിനിയും യാത്ര ഏറെയുണ്ട്. മുന്നിൽ കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വഴികളുണ്ട്. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. മുന്നോട്ട്.